ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല സോഫ്റ്റും ലെയർ ലെയർ ആയിട്ടുള്ള പൊറോട്ട എങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം എങ്ങനെയാണ് നമ്മൾ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുത്തത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നൂൽ പൊറോട്ടയ്ക്കുള്ള മാവ് മിക്സ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തു, അതിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. രണ്ട് കോഴിമുട്ട നമ്മൾ ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ചു. ഒരു മുക്കാൽ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു, അര സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു, കാൽ സ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 250 ml പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ 250 ml വെള്ളവും കൂടെ, മൊത്തം പാലെടുക്കുന്നില്ലെങ്കിൽ ഒരു അര ലിറ്റർ വെള്ളമാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നല്ലതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് രണ്ട് മുട്ടയും ഉപ്പും പഞ്ചസാരയും സോഡാപ്പൊടിയും എല്ലാം കൂടെ മിക്സിയിലിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ശാഖന വെള്ളമോട് ഒഴിച്ച് നല്ലതായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1 കിലോ മൈദ, നമ്മളിവിടെ എലൈറ്റിൻ്റെ മൈദയാണ് എടുക്കുന്നത്. ഇത് നല്ല പൊറോട്ട നല്ല മായമായിട്ട് കിട്ടും ഈ മാവ് എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ എലൈറ്റിൻ്റെ മൈദാന എടുത്തേക്കുന്നത്. നമുക്ക് ഈ മാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കും. 1 കിലോ മൈദ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സായി കൊടുക്കാം. അപ്പം നിങ്ങളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് മാവിന് കട്ടി കൂടുതലാണെങ്കിൽ ശകലം കൂടെ വെള്ളം, ഒരു 100 ml വെള്ളമൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ കറക്റ്റ് എന്താ പറയുന്നത്, 1 ലിറ്റർ വെള്ളവും പിന്നെ 2 മുട്ടയുടെ ആ വെള്ളമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്രയും മതിയായിരുന്നു. 1 ലിറ്റർ വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ 250 പാലും 250 വെള്ളവും പിന്നെ 2 മുട്ടയുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ഇത് മതി 1 കിലോയ്ക്ക്. നമ്മളിങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ തണ്ട് ഇതുണ്ടോ, ഇങ്ങനെ ഒന്ന് പറ്റി പിടിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം പൊറോട്ട കുഴയ്ക്കുന്നതിൻ്റെ. ഈ ഒരു ലൂസ് ഇട്ട് വേണം നമ്മൾ കുഴയ്ക്കാൻ. ഒത്തിരി ചപ്പാത്തിയെ കുഴയ്ക്കുന്നതിൻ്റെ കൂടെ ഒത്തിരി ടൈറ്റ് ആവില്ല പൊറോട്ടയ്ക്ക്. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് കണ്ടോ ഒട്ടിപ്പിടിക്കുന്നത്. ഈ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. 10 മിനിറ്റോളം നമ്മൾ ഈ പാത്രത്തിൽ ഇട്ട് കുഴച്ചു. ഇനി ഒരു 10 മിനിറ്റ് നമ്മളൊരു ടേബിൾ ടോപ്പിന് മുകളിലിട്ട് കുഴക്കണം. പാത്രത്തിൽ ഇട്ട് കുഴച്ചതിന് ശേഷം മാവ് നമ്മളൊരു ടേബിൾ ടോപ്പിലോട്ട് ഇട്ട് നല്ലതായിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കണം. ഇനി നമ്മളൊരു 10 മിനിറ്റോളം ഇങ്ങനെ നല്ലതായിട്ട് മിക്സാക്കി ഇതുപോലെ തിരുമ്മി എന്നാലേ നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ല മയമൊക്കെ കിട്ടത്തുള്ളൂ. നമ്മളിങ്ങനെ മിക്സ് ചെയ്യാനിടയ്ക്കാണ്ട് ഇത് ഇങ്ങനെ നല്ലതെന്ന് ഇങ്ങനെ നാട്ടി കൊടുക്കണം. എന്നാലേ ആ ഉള്ളിലുള്ള മാവ് കൂടെ നല്ലതായിട്ട് മിക്സായി കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തിരിച്ചിടും. എന്നിട്ട് ഇങ്ങനെ നല്ലതായിട്ട് ബലം കൊടുത്ത് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. എന്നാലേ നമ്മളെ പൊറോട്ട നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമ്മൾ മിക്സ് ചെയ്ത മാവ് പ്രോപ്പറായിട്ട് മിക്സ് ആയോ നോക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പീസ് കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് പരത്തിയതിന് ശേഷം ലൈറ്റിനോ സൂര്യപ്രകാശത്തിനോ ഓപ്പോസിറ്റ് നോക്കുക. പ്രകാശം കടന്നു വരുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ നമ്മളൊരു 15-20 മിനിറ്റ് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഷേപ്പാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നമ്മൾ ഡാലിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ട് കൈയിലോട്ട് കൂടെ തൂത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കൂടെ തേച്ച് കൊടുക്കാം. കുറച്ച് ഡാളിൽ നമ്മൾ ഇത് വെക്കുന്ന സ്ഥലത്തൂടെ തേച്ച് കൊടുക്കണം. അതിനുശേഷം ഇത് ഇങ്ങനെ അങ്ങോട്ട് വെക്കാം. ഡാളുടെ കാര്യത്തിൽ പിശുക്കൊന്നും കാണിക്കേണ്ട. ഡാളിൻ്റെ ഇല്ലെങ്കിൽ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും തേച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു നനഞ്ഞ തോർത്ത് ഇതിന് മുകളിലോട്ട് നിട്ട് കൊടുക്കണം. നനഞ്ഞ തോർത്തിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഒരു മണിക്കൂർ അല്ലെ 3/4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം എടുത്ത് നമുക്ക് ബോൾ പിടിക്കാം. മാവ് കുഴച്ച് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനെ തോർത്ത് മാറ്റി നോക്കാം. പുളിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് ബോൾ പിടിക്കാൻ വേണ്ടി ഒരു കത്തി ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് ഈ കൈയുടെ തള്ള വല്ലതും ഉണ്ട്, ഇതിനകത്തോടൊന്ന് തള്ളിക്കൊടുക്കും. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ബോൾ എടുക്കാം. ബോൾ പിടിച്ചെടുക്കാം. നമുക്കിതുപോലെ വീണ്ടും കട്ട് ചെയ്ത് ഇപ്പോൾ ബാക്കിയുള്ള മാവ് വേണേൽ ഇങ്ങോട്ട് വെച്ച് ഇങ്ങനെ അവിടെ വെച്ചിട്ട് ഈ തള്ള വല്ലതും ഉണ്ട് ഇങ്ങനെ ഒന്ന് കുത്തിക്കൊടുത്ത് ബോൾ പിടിക്കുന്നു. ഇത്രേ ഉള്ളൂ, ബോൾ പിടിക്കാമെന്നില്ല. കൈ വെച്ചാണ്ട് അതൊന്ന് ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ നന്നായി കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ലാസ്റ്റത്തെ ബോൾ പിടിക്കുകയാണ്. ഏകദേശം ഒരു 12 ബോൾ കിട്ടിയിട്ടുണ്ട്. 1 കിലോയ്ക്ക് 24 പൊറോട്ടയോളം കിട്ടിയിട്ടുണ്ട്.
ഇനി നമ്മൾ കുറച്ച് പാം ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഡാൽഡയോടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ, നല്ലതായിട്ട് ഡാൽഡയും കുറച്ച് പാം ഓയിലൂടെ മിക്സ് ചെയ്താൽ പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. ഇനി നമ്മൾ ഈ മാവെല്ലാം നമ്മൾ ഇതുപോലെ കൈകൊണ്ട് എടുത്തിട്ട് കയ്യിലോട്ട് എണ്ണ തൂത്തതിന് ശേഷം ഇങ്ങനെ ഇതിലോട്ട് നല്ലതായിട്ട് ഈ ഡാൽഡയും പാം ഓയിലൂടെയുള്ള ആ മിക്സ് നല്ലതായിട്ട് കൊണ്ട് തേച്ച് കൊടുക്കുക. ഇങ്ങോട്ട് വെക്കുക. അടുത്തത് അതുപോലെ നല്ലതായിട്ട് കൊണ്ട് തേച്ച് കൊടുക്കുക പാം ഓയിൽ. നമ്മുടെ ലാസ്റ്റ് ബോളാണ്, ഇതിനും കൂടി എണ്ണ തേച്ച് കൊടുക്കുകയാണ്. എണ്ണ തേച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലതായിട്ട് എണ്ണ തേച്ച് കൊടുക്കണം. പൊറോട്ടയ്ക്ക് എണ്ണ ഉണ്ടെങ്കിലേ ആ ഒരു സോഫ്റ്റ്നെസ്സും കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിന് മുകളിലോട്ട് ഒരു തോർത്ത്, നനഞ്ഞ തോർത്ത് ഇങ്ങനെ ഒന്നിട്ട് കൊടുക്കാം. എന്നാലേ നമ്മുടെ ആ പൊറോട്ട പെട്ടെന്ന് അതൊന്ന് സോഫ്റ്റായി റെഡിയായി കിട്ടത്തുള്ളൂ. തോർത്ത് ഇട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ ഇങ്ങനെ ചെറുതായിട്ട് കട്ടിയാവും. എന്നുവെച്ചാൽ ഒരു കട്ട ഒരു ഇതിനെ മാവ് ഒന്ന് കട്ടിയാവും. അത് അങ്ങനെ കട്ടിയാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ തോർത്ത് നനഞ്ഞ തോർത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പൊറോട്ടയ്ക്ക് ബോൾ പിടിച്ചിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നു ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കാം, പുളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീശാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം പരത്തിച്ച ബോൾ അങ്ങോട്ട് എടുക്കാം. എവിടെ വെച്ചാണോ പരത്തുന്നത് അതിന് ആ അവിടോട്ട് നമ്മൾ കുറച്ച് എണ്ണ അങ്ങോട്ട് തേച്ച് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ബോൾ ഇതിന് മുകളിലോട്ട് വെക്കുന്നു. ഈ കൈ കൊണ്ട് കുറച്ച് ഓയിൽ ഇതിന് മുകളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അതിൻ്റെ ആ എഡ്ജൊക്കെ നമുക്കൊന്ന് ഇതുപോലെ പരത്തിയെടുക്കാം. സെൻറ്റർ നമ്മൾ കട്ടി കുറയ്ക്കുന്നില്ല, ഇവിടുത്തെ കട്ടിയെ കുറയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതുപോലൊന്ന് നല്ലതായിട്ട് പരത്തി കൊടുത്തിട്ട് ഈ നാല് വിരലും ഇതിന് മുകളിലും ഈ നാല് മുരല് താഴെയും, നമ്മുടെ വലത് കൈയുടെ നാല് വിരലും ഇതിന് മുകളിലും തള്ള വിരല് താഴെയും, അതുപോലെ ഇടത് കൈയുടെ നാല് വിരലും ഇതിന് താഴെയും തള്ള വിരല് ഇതിന് മുകളിലും. അതിനുശേഷം നമുക്ക് ഇതുപോലെ വീശി കൊടുക്കാം. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വീശി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഓയിൽ നമുക്കിങ്ങനെ കുറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മൈദ ഒന്ന് കുറഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ സാധനം വെച്ച് നല്ലതായിട്ട് വരഞ്ഞു കൊടുക്കാം. ഇത് വെച്ച് വരഞ്ഞു കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂല് പൊറോട്ട കിട്ടും. നൂല് പോലെ ഇരിക്കുന്ന നമ്മുടെ പൊറോട്ട, നൂല് പൊറോട്ട കിട്ടണമെങ്കിൽ ഇത് വെച്ച് വരഞ്ഞു കൊടുത്തേ പറ്റും. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നല്ലതായിട്ട് ഇങ്ങനെ നമ്മൾ വരഞ്ഞു കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ നമുക്കിങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് ഒറ്റ പിടി എല്ലാം കൂടെ ചേർത്ത് ഒറ്റ പിടി, എന്നിട്ടാണ് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. എന്നിട്ടാണ് ഇങ്ങനെ നമ്മുടെ ഇതിന് അടിയിലോട്ട് ഇതിനോട്ട് വെച്ച് കൊടുക്കുക. ഇവിടെ വെയിലായതുകൊണ്ടാണ് നമ്മൾ വീണ്ടും തോർത്തിട്ടത്. ഇനി ആ ബാക്കിയുള്ളത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഒന്ന് പിടിച്ച് വീണ്ടും നമുക്കിതുപോലെ അങ്ങോട്ട് ചുറ്റി കൊടുക്കാം. ചുറ്റി കൊടുക്കുന്ന ഈസിയാണ്. ചുറ്റി കിട്ടി ലാസ്റ്റ് വരുന്ന ഭാഗം ഇതിന് അടിയിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കയറ്റി വെച്ചാൽ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ആ ഡാൽഡയും പാം ഓയിലോടുള്ളത് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ഇത് ആ ഇതിൻ്റെ ആ ഇതിനിടയ്ക്കോട്ടൊക്കെ ഇറങ്ങിയ ലെയർ ലെയറായിട്ട് നമ്മുടെ പൊറോട്ട കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കുറച്ച് മൈദപ്പൊടി വരഞ്ഞു. ഇനി ഇതിൻ്റെ ഒത്ത സെൻറ്ററിൽ നിന്ന് പകുതി ഇങ്ങോട്ട് പിടിച്ച് ഇതുപോലെ ഇഞ്ഞെടുക്കാം. അത് നമുക്ക് അവിടെ കൈയുടെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി 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 ബാക്കിയുള്ള ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങോട്ട് വെക്കുക, ഇങ്ങോട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ചുറ്റി വെച്ചേക്കുന്ന നമ്മുടെ പൊറോട്ടയുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിന്ന് പരത്തിയിടാം. അതെങ്ങനെയാന്ന് നോക്കാം. കുറച്ച് എണ്ണ എടുത്ത് നമ്മൾ എവിടെ വെച്ചാൽ പരത്തുന്ന അങ്ങോട്ട് ഒഴിക്കുക. അതിനുശേഷം കയ്യിൽ കുറച്ച് എണ്ണ എടുക്കുക, ഇതിന് മേളിലൊന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് കൈയുടെ ഈ ഭാഗം വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. നമ്മുടെ മാവ് നല്ലതായിട്ട് പൊടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പരന്ന് കിട്ടുന്നത്. അല്ലെങ്കിൽ റബ്ബറിൻ്റെ കൂട്ടി തിരിച്ച് പോരും. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങോട്ട് പരത്തി കൊടുക്കുക. നമ്മളിപ്പോൾ ആദ്യം നാലെണ്ണം നമ്മളെ ദോശക്കല്ലിൽ ഇടാൻ പറ്റും. അപ്പോൾ നാലെണ്ണം അങ്ങോട്ട് പരത്തി കൊടുക്കുക. നമുക്കിത് ദോശക്കല്ലിലോട്ട് കിട്ടും. ഇട്ടിട്ട് നമ്മൾ കുറച്ച് എണ്ണ നമ്മുടെ കയ്യിലെടുത്തിട്ടാണ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ നമ്മൾ ഇട്ട് കൊടുത്ത പൊറോട്ട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു പരുവം ആകുമ്പോഴാണ് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു ചെറിയ ഗോൾഡൻ കളർ. ഇതാണ് കറക്റ്റ് വരുന്നത് അല്ലേ. ഇനി ആ മറു സൈഡാണ് നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഒരു ഒന്ന് ഒരു മിനിറ്റോളം നമുക്ക് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെയും കൂടെ ശകല എണ്ണ നമ്മുടെ
സ്പൂണിലോ കയ്യിലോ എടുത്ത് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത് മയം കിട്ടാൻ വേണ്ടിയാണ് ഈ എണ്ണ ഒഴിക്കുന്നത്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വെന്തിട്ടുണ്ട്, നമുക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മൾ പൊറോട്ട കണ്ട നല്ല ഏതെല്ലാം ഇതെല്ലാമായിട്ട് നൂല് പോലെ ഇരിക്കുന്നല്ലേ, കണ്ട കണ്ട ഈ പൊറോട്ട നോക്കി ഇതിൻ്റെ അടിച്ച് നമ്മൾ തകർത്ത് കളഞ്ഞ കണ്ട കണ്ട